നമസ്കാരം. ആക്ടിംഗ് ട്യൂട്ടോറിയലിന്റെ 11-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഭിനേതാവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും എന്നാൽ സങ്കീർണമായതുമായ മനസ്സ് എന്ന് പറയുന്ന ഉപകരണത്തെ കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. അതിന്റെ തുടർച്ചയായിട്ട് ഈ എപ്പിസോഡ് നമുക്ക് മുന്നോട്ട് പോകാം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കോൺഷ്യസ് ആക്ടിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞത്, മനസ്സുമായിട്ട് ബന്ധപ്പെടുത്തി കോൺഷ്യസ് ആക്ടിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ അതിന്റെ കൂടുതൽ വിശദീകരണങ്ങൾ ഇന്നത്തെ എപ്പിസോഡിൽ പറയാം. വളരെ ബോധപൂർവ്വം നമ്മൾ അഭിനയിക്കുമ്പോൾ വളരെ ബോധപൂർവ്വം നമ്മുടെ കൈകാലുകളുടെ ചലനങ്ങൾ, എക്സ്പ്രഷൻ ഇതൊക്കെ വളരെ കോൺഷ്യസ്ലി ക്രിയേറ്റ് ചെയ്ത് പ്രസന്റ് ചെയ്യുമ്പോഴാണ് അത് കോൺഷ്യസ് ആക്ടിംഗ് ആയിട്ട് മാറുന്നത്. നാച്ചുറൽ ആക്ടിംഗ് അഥവാ സ്വാഭാവിക അഭിനയം. അപ്പൊ ആ വാക്കിനകത്ത് തന്നെയുണ്ട്, സ്വാഭാവികത എന്ന് പറയുന്ന വാക്ക് സ്വന്തം ഭാവം ആയിട്ട് ബന്ധപ്പെട്ടതാണ്. സ്വന്തം ഭാവം ആയിട്ട് ബന്ധപ്പെട്ടതിനാണ് നമ്മൾ സ്വാഭാവികത എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്വാഭാവികമായിട്ട് അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തം ഭാവം തന്നെ പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ എങ്ങനെയാണോ അങ്ങനെ എന്നെ പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് സ്വാഭാവികതയിൽ സംഭവിക്കുന്നത്. അവിടെ നമ്മൾ പലപ്പോഴും പറയും സിനിമയായിട്ടൊക്കെ ബന്ധപ്പെട്ട്, നമ്മുടെ മലയാള സിനിമയായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ പറയാറുള്ള ഒരു വാക്കാണ് ബിഹേവ് ചെയ്യുക, ആക്ട് ചെയ്യേണ്ട, ബിഹേവ് ചെയ്താൽ മതി എന്ന് പലപ്പോഴും നമ്മൾ സിനിമാ ചർച്ചകൾക്കകത്ത് പറയാറുണ്ട്. ബിഹേവ് ചെയ്താൽ മതി, ആക്ട് ചെയ്യേണ്ട എന്ന് പറയുന്നത്. ഈ ബിഹേവ് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എങ്ങനെയാണോ വ്യക്തി ജീവിതത്തിൽ ഞാൻ എങ്ങനെയാണോ അങ്ങനെ എന്നെ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അതിൽ സംഭവിക്കുന്നത്, സ്വാഭാവികത എന്ന് പറയുന്നത്. ക്യാരക്ടർ മോൾഡിങ് അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തിന് വേണ്ടിയിട്ട് ശരീരത്തിനെയും ശബ്ദത്തെയും മനസ്സിനെയും മോൾഡ് ചെയ്ത് ഒരു ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്ത് പ്രസന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ സ്വാഭാവിക അഭിനയത്തിനകത്ത് നമ്മൾ എങ്ങനെയാണോ അങ്ങനെ അങ്ങ് അവതരിപ്പിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഡയലോഗ് ഇതാണ്, നീ അവിടെ പോകണം, അയാളുമായിട്ട് സംസാരിക്കണം, നേരിട്ട് കണ്ട് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമാണെങ്കിൽ അങ്ങ് തീരട്ടെ, ഇതാണ് ഡയലോഗ് എന്ന് വിചാരിക്കുക. ഈ ഡയലോഗ് വളരെ സ്വാഭാവികമായിട്ട് നാച്ചുറലായിട്ട് നമ്മൾ അവതരിപ്പിക്കുക. ഇപ്പം നമ്മൾ സിനിമയൊക്കെ ഡിമാൻഡ് ചെയ്യുന്ന, നമ്മുടെ മലയാള ഇൻഡസ്ട്രിയൊക്കെ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ നമ്മളത് പെർഫോം ചെയ്യുകയാണെങ്കിൽ, സിനിമയോട് റിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ, അത് പെർഫോം ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെയായിരിക്കും ഞാൻ ശ്രമിച്ചു നോക്കാം. നീ ഇവിടെ പോകണം, അയാളുമായിട്ടൊന്ന് സംസാരിച്ച് നോക്കണം, ഇവിടെ നേരിട്ട് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമാണെങ്കിൽ അങ്ങ് തീർന്നോട്ടെ. ഇത് വളരെ ഞാൻ പരമാവധി എന്നിലെ സ്വാഭാവികതയിൽ നിന്ന് പ്രസന്റ് ചെയ്യാൻ ശ്രമിച്ചാണ്. ഞാൻ എങ്ങനെയാണോ അങ്ങനെയാണ് ഞാൻ ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിനകത്ത് പ്ലാനിംഗ് ഒന്നുമില്ല. ഈ ഡയലോഗ് പ്രസന്റേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു കഥാപാത്രത്തിന്റെ അവതരണത്തിന് വേണ്ടിയിട്ട് നോ പ്ലാനിങ്, ഒരു തരത്തിലെ പ്ലാനിങ്ങും ഇല്ല, പ്രിപ്പറേഷൻസും ഇല്ല. ബോഡി എങ്ങനെ വേണം, ശരീരം എങ്ങനെ വേണം, ശബ്ദം എങ്ങനെ വേണം, ഒന്നുമില്ല. ഇനി സെയിം ഡയലോഗ് ഞാനൊരു ക്യാരക്ടറായിട്ട് പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, അതിനകത്ത് എന്റെ പ്രിപ്പറേഷനുണ്ട്. ഞാനിത് നിങ്ങൾക്ക് വേണ്ടി പറയുന്നതാണ്, ഒരു ക്യാരക്ടർ മോൾഡ് ചെയ്യുമ്പോൾ. അല്ലാതെ സ്വാഭാവിക അഭിനയവും ക്യാരക്ടർ മോൾഡ് ചെയ്യുന്ന കോൺഷ്യസ് ആക്ടിങ്ങും രണ്ടും നമുക്ക് ആവശ്യം വരും. അത് മീഡിയയുടെ സ്വഭാവം അനുസരിച്ച്, മീഡിയ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മുടെ അഭിനയ രീതികൾ മാറ്റി ഡയറക്ടർ ഡിമാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് പെർഫോം ചെയ്യാൻ നമുക്ക് പറ്റണം. അപ്പൊ ഇത്തരത്തിലെ സാധ്യതകൾ, ആക്ടിങ്ങിന്റെ സാധ്യതകൾ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കണം. ഇനി നേരത്തെ അവതരിപ്പിച്ച ആ ഡയലോഗ്, വളരെ സ്വാഭാവികമായിട്ട് അവതരിപ്പിക്കാൻ ശ്രമിച്ച ആ ഡയലോഗ് അല്പം കോൺഷ്യസ് ആക്ടിങ്ങിന്റെ ഭാഗമായിട്ട് നിന്ന് അവതരിപ്പിക്കാൻ ശ്രമിക്കുക. ഇതിനകത്ത് എന്റെ ശരീര ചലനങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നോക്കാം, നീ എവിടെ പോകണം, അയാളുമായിട്ട് ഒന്ന് സംസാരിക്കണം, നേരിട്ട് കണ്ട് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളാണെങ്കിൽ അത് തീർന്നോട്ടെ. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ജെസ്റ്ററുകൾ പ്ലാൻഡ് ആണ്, വളരെ ബോധപൂർവമാണ്. ഇപ്പോൾ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്, ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്, ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്, ഇങ്ങനെ കാണിക്കുന്നത്, മുഖത്ത് കാണിച്ചിരിക്കുന്ന ചലനങ്ങൾ, ഇതൊക്കെ വളരെ നമ്മുടെ മൈൻഡ് കൊണ്ട് കൺട്രോൾ ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ഈ കൈകാലുകളുടെ ചലനങ്ങളും ഈ എക്സ്പ്രഷനും ഒക്കെ മനസ്സിന്റെ ഒരു കൺട്രോൾ, മനസ്സാണ് അവിടെ ഒരു കൺട്രോളിങ് സിസ്റ്റമായിട്ട് പ്രവർത്തിക്കുന്നത്. മനസ്സുകൊണ്ട് നിയന്ത്രിച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ആദ്യം കാണിച്ച സ്വാഭാവികതയിൽ നിന്നും രണ്ടാമത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് പ്രസന്റ് ചെയ്യുകയാണ്. അതിന് പ്രാക്ടീസ് ആവശ്യമാണ്, ട്രെയിനിങ് ആവശ്യമാണ്. ഇതൊരു നമ്മളെന്താണ് കുറച്ചും കൂടി അക്കാഡമിക്കലായിട്ട് പറയുകയാണെങ്കിൽ മെത്തേഡ് ആക്ടിങ് എന്നൊക്കെ പറയാവുന്നത് ഇത്തരത്തിൽ വളരെ കോൺഷ്യസ് ആയിട്ട് അഭിനയിക്കുമ്പോഴാണ് അതിന് മെത്തേഡ് ആക്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് സാധ്യതകളും, ഈ വളരെ സ്വാഭാവിക അഭിനയവും
കോൺഷ്യസ് ആക്ടിങ്ങും ഒരുപോലെ തന്നെ ഈ സിനിമ എന്ന് പറയുന്ന മാധ്യമവും നാടകം എന്ന് പറയുന്ന മാധ്യമവും പിന്നെ ഈ കഥകളി പോലുള്ള രംഗകലകളും കഥകളിയിൽ സംഭവിക്കുന്നത് പലപ്പോഴും പലപ്പോഴും നല്ല 100% കോൺഷ്യസ് ആക്ടിംഗ് ആണ്, വളരെ ബോധപൂർവമുള്ള അഭിനയമാണ്. കാരണം നിരന്തരമായിട്ടുള്ള ചിട്ടയായിട്ടുള്ള പരിശീലനവും ശാസ്ത്രീയമായിട്ടുള്ള അഭിനയ പദ്ധതികളും ഒക്കെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് കഥകളി പെർഫോം ചെയ്യുന്നത്. കൈയെടുക്കുന്നത്, കണ്ണു നോക്കുന്നത്, ഇതൊക്കെ പ്ലാനിങ് അതിനകത്തുണ്ട്, പ്രാക്ടീസ് ഉണ്ട്. നമ്മൾ പല ഈ സിനിമയിൽ അഭിനയിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ വളരെ സ്വാഭാവികമായിട്ട് നമ്മുടെ മനോധർമ്മത്തിന്റെ സ്പേസ് കൂടുതലാണ്. അപ്പോൾ കോൺഷ്യസ് ആക്ടിങ് എന്നുള്ളതിലുപരി ഈ പറഞ്ഞ ആദ്യം പറഞ്ഞ സ്വാഭാവിക അഭിനയമാണ് സിനിമയിൽ സംഭവിക്കുന്നത്. സിനിമ ഡിമാൻഡ് കൂടുതൽ, ഭൂരിഭാഗം സിനിമകളും ഡിമാൻഡ് ചെയ്യുന്നതും ഇത്തരത്തിലെ സ്വാഭാവിക അഭിനയമാണ്. നാടകത്തിലും ഇത് രണ്ടിനേയും സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ ഒരു പക്ഷം. അതായത് ഈ പറഞ്ഞ സ്വാഭാവിക അഭിനയവും കോൺഷ്യസ് ആക്ടിങ്ങും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇനി മറ്റൊരു അഭിനയത്തെക്കുറിച്ച് തന്നെ മറ്റൊരു ഈ മനസ്സിൻ്റെ ഒരു അവസ്ഥ പറയുമ്പോൾ മറ്റൊരു കാര്യം പറയാനുള്ളത്, അൺകോൺഷ്യസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ചിലപ്പോൾ അഭിനയത്തിന് പെർഫോമൻസിന് സംഭവിക്കും. ഇപ്പോൾ വെളിച്ചപ്പാട് വാള് വെച്ച് ഉറഞ്ഞു തുള്ളി ഒരു എക്സ്ട്രീം അവസ്ഥയിലേക്ക് എത്തുന്നത്, ഒരു ട്രാൻസിലേക്ക് അയാൾ എത്തുന്നു, അത് ഒരു അൺകോൺഷ്യസ് പെർഫോമൻസ് ആയിട്ട് നമുക്ക് പറയാം. അൺകോൺഷ്യസ് മൈൻഡിന്റെ പെർഫോമൻസ് ആയിട്ട് ആ സമയം അയാൾ തൻ്റെ കയ്യിലിരിക്കുന്ന ആ പള്ളിവാള് വെച്ച് നെറ്റിയിൽ അടിക്കുന്നു, പൊട്ടുന്നു, ചോര ഒലിക്കുന്നു, അത്തരത്തിലൊക്കെയുള്ള ഒരു പെർഫോമൻസ് നമ്മൾ അൺകോൺഷ്യസ്ലി സംഭവിക്കുന്നത്. നമ്മുടെ ബോധതലം ഇടയ്ക്കെപ്പോഴോ മാറുമ്പോഴത്തേക്കാണ് അതിലേക്ക് പോകുന്നത്, ട്രാൻസ് ഉന്മാദം എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് പോകുന്നത്. അത് അൺകോൺഷ്യസ്ലി സംഭവിക്കുന്നതാണ്. അഭിനയം എന്ന് പറയുന്നത് കോൺഷ്യസ്ലി ചെയ്യേണ്ടതാണ്. അങ്ങനെ പറയാനുള്ള കാരണം, അഭിനയം വളരെ ബോധപൂർവം ചെയ്യേണ്ടതാണ് എന്ന് പറയാനുള്ള കാരണം, എതിരാളിയെ കുത്തിക്കൊല്ലുന്ന നായകൻ, ആ നായകനാണ് ഞാൻ, അതായത് നടൻ, അഭിനേതാവ്, എൻ്റെ കയ്യിൽ കത്തിയുണ്ട്, ഞാൻ യഥാർത്ഥത്തിൽ എനിക്ക് എതിരാളിയായിട്ട് നിൽക്കുന്ന മനുഷ്യനെ അഭിനയത്തിൽ കുത്തുകയാണെങ്കിൽ ആ കുത്ത് അയാൾക്ക് കൊള്ളുകയാണെങ്കിൽ, ഐആം നോട്ട് ആൻ ആക്ടർ, ഞാനൊരു നടനല്ല, ഞാനിവിടെ അഭിനയിക്കുകയാണ് ചെയ്യുന്നത്, എൻ്റെ കയ്യിലിരിക്കുന്ന കത്തിയാണ് എന്ന്, ഇത് കുത്തിയാൽ ഇങ്ങനെ കൊള്ളുമെന്നും മുറിയുമെന്നും അയാൾക്ക് അപകടം സംഭവിക്കുന്നത് എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഒരു മനുഷ്യനാണ് എന്നൊക്കെയുള്ളൊരു തിരിച്ചറിവിലൂടെ വളരെ ബോധപൂർവം ചെയ്യേണ്ട പ്രക്രിയയാണ് അഭിനയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആക്ടിങ് നിങ്ങൾ ബോധപൂർവം ചെയ്യുക, വളരെ കോൺഷ്യസ്ലി ചെയ്യുക. ഈ പറഞ്ഞ സ്വാഭാവികതയ്ക്കപ്പുറത്ത് വളരെ ചിട്ടയായിട്ടുള്ള പരിശീലനത്തിലൂടെയും പ്രാക്ടീസിലൂടെയും വളരെ ബോധപൂർവം ചെയ്യേണ്ട ഒരു സർഗാത്മക പ്രക്രിയയാണ് അഭിനയം എന്ന് പറയുന്നത്. തൽക്കാലം ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി.